മലയാളത്തിന് അനശ്വര നടൻ ജയൻ ഓർമ്മയായിട്ട് ഇന്ന് 31 വർഷം തികയുന്നു. ജയന്റെ വ്യത്യസ്ത ശൈലിക്ക് ഇപ്പോഴും ആരാധകർ ഏറെയാണ്. മലയാളത്തിലെ പുരുഷ സൗന്ദര്യത്തിന്റെ ആദ്യ പ്രതീകമായിരുന്നു കൃഷ്ണൻ നായർ എന്ന ജയൻ. സിനിമാഭിനിവേശം മൂത്ത നാവികസേനയുടെ വിടപറഞ്ഞ ജയൻ 70-കളുടെ തുടക്കത്തിലാണ് സിനിമാ രംഗത്ത് തുടക്കം കുറിക്കുന്നത്. മനസ്സിലാക്കിയിട്ടില്ല. ആദ്യം ചെറിയ ചെറിയ വേഷങ്ങളിൽ ഒതുങ്ങിയ കൃഷ്ണൻ നായർക്ക് ശാപമോക്ഷം ലഭിക്കുന്നത് ശാപമോക്ഷം എന്ന ചിത്രത്തിലൂടെയാണ്. ജയൻ എന്ന താരത്തിന്റെ ജനനമായിരുന്നു അത്. പ്രതിനായക വേഷങ്ങളിൽ അസാധാരണമായി തിളങ്ങിയ ജയന്റെ ശരപഞ്ചനം അക്കാലത്തെ ഏറ്റവും വലിയ ഹിറ്റായി മാറി. പിന്നെ ജയന്റെ തേരോട്ടമായിരുന്നു മലയാള സിനിമയിൽ. പ്രതിനായകനിൽ നിന്ന് കരുത്തനായ നായകനിലേക്ക് അദ്ദേഹം കൂടുമാറി. ചിത്രങ്ങൾ ഓരോന്നായി ഹിറ്റുകളായി. പ്രേംനസീർ ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങൾക്കൊപ്പം ജയൻ വെള്ളിത്തിരയിൽ തിളങ്ങി. ആക്ഷനിലും സംഭാഷണ രീതിയിലുമെല്ലാം തന്റേതായ ശൈലി കണ്ടെത്തിയ ജയൻ അക്കാലത്തെ മലയാളി യുവത്വത്തിന്റെ റോൾ മോഡലായി മാറുകയായിരുന്നു. അഹങ്കാരമല്ല സ്വാമി, എന്റെ ശക്തി ഒന്ന് കാണിച്ചു തരാ. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സൂപ്പർ സ്റ്റാർ പദവി നേടിയെടുത്തു ജയൻ. എന്നാൽ ജയൻ എന്ന നടനെ മലയാള സിനിമയ്ക്ക് ഏറെക്കാലം നൽകാൻ വിധി തയ്യാറായില്ല. 1980 നവംബർ 16 ജയനെ നമുക്ക് നഷ്ടമായി. കോളിളക്കം എന്ന ചിത്രത്തിനായി അതിസാഹസികമായ സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടെയാണ് ജയൻ അപകടത്തിൽപ്പെട്ട് മരണത്തിന് കീഴടങ്ങുന്നത്. ഓർമ്മയായിട്ട് 3 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും മലയാള വിനോദ രംഗത്ത് ഇപ്പോഴും സജീവ സാന്നിധ്യമാണ് ജയൻ. അത്തരത്തിലെ ചുരുക്കം ചിലരിൽ തിളങ്ങി നിൽക്കുന്ന താരം. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.